ഹലോ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ് റൂമിലാണ് ടീച്ചർ ഇന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആഘോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കാണുന്നത് ആ ഓണവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് കാണുന്നത് അല്ലേ എന്താണ് കാണുന്നത് അത്തപ്പൂക്കളം ഇടുന്നതാണ് കാണുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഓണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം അല്ലേ എന്താണ് മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണം ചിങ്ങ മാസത്തിലാണ് ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ് ചിങ്ങ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് പണ്ട് പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന മഹാവീര ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത് മനസ്സിലായോ അതോടൊപ്പം തന്നെ നമ്മൾ പൂക്കളം ഒരുക്കിയും ഓണക്കോടി ഉടുത്തും സദ്യ ഒരുക്കിയും നമ്മൾ ഓണം ആഘോഷിക്കുന്നു അല്ലേ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് ഓണത്തെ കുറിച്ചൊരു പാട്ടാകാം അല്ലേ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നുണ്ട് വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്തുകളിക്കേണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്തുകളിക്കേണ്ടേ അപ്പോൾ ടീച്ചർ ഒരു വട്ടം കൂടെ പാടാം ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നുണ്ട് വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്തുകളിക്കേണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്തുകളിക്കേണ്ടേ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ എല്ലാവരും പാട്ട് പാടി പഠിക്കണം കേട്ടോ നമ്മൾ അത്തപ്പൂക്കളത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാറുണ്ടെന്ന് പറയും അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു അത്തപ്പൂക്കളത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നിറമൊന്നുമില്ല അപ്പോൾ ടീച്ചർ അതിലേക്ക് നിറം നൽകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചറിൻ്റെ നിറം നൽകിയിട്ടുണ്ട് കണ്ടോ മനോഹരമാക്കിയിട്ടുണ്ടല്ലേ അത്തപ്പൂക്കളം അപ്പോൾ നിങ്ങളും അമ്മമാരുടെ സഹായത്തോടെ ഇതുപോലെ ചെയ്യുമല്ലോ അത്തപ്പൂക്കളം വരച്ച് അതിന് നല്ല ഭംഗിയായിട്ട് നിറം നൽകി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടീച്ചറിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ